ഡിയർ സ്റ്റുഡൻസ്, ബേസിക് അക്കൗണ്ടിങ്ങിൻ്റെ 16-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പെറ്റി ക്യാഷ് ബുക്കാണ്. പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം. ഇതിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, പെറ്റി ക്യാഷ് ബുക്ക് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിൽ പഠിക്കും. ഇതിന് മുമ്പ് നമ്മൾ ഡബിൾ കോളം ക്യാഷ് ബുക്കും ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കും പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഒപ്പം തന്നെ ജേണൽ എൻട്രിയുടെയും ലെഡ്ജർ അക്കൗണ്ടിൻ്റെയും വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ എടുത്തിട്ടുണ്ട്. അത്തരം വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒപ്പം എൻ്റെ സ്ക്രീനിലും നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യം എന്താണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് എന്ന് നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മീറ്റിംഗ് സ്മോൾ എക്സ്പെൻസസ് സച്ച് ആസ് പോസ്റ്റേജ്, ടെലഗ്രാം, സ്റ്റേഷനറി, ഓഫീസ് ഫണ്ട്രൈസ് എക്സെട്ര. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബുക്ക് തന്നെയാണ്. ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മീറ്റിംഗ് സ്മോൾ എക്സ്പെൻസസ് ഓർ പെറ്റി എക്സ്പെൻസസ്. പെറ്റി എന്ന് പറയുന്നത് സ്മോൾ എന്ന അർത്ഥത്തിലാണ് അല്ലേ, ചെറിയ ഫൈൻ, പെറ്റി ഫൈൻ അടിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പെറ്റി എന്ന് പറയുന്നത് സ്മോൾ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ സ്മോൾ എക്സ്പെൻസസുകൾ, ചെറിയ തുകയുടെ ചിലവുകൾ എഴുതുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ ചെറിയ ചിലവുകൾ എല്ലാം കൂടെ ഒരു വലിയ ക്യാഷ് ബുക്കിലേക്ക് അല്ലെങ്കിൽ മെയിൻ ക്യാഷ് ബുക്കിലേക്ക് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചിലവുകൾ എത്രയുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടുന്നതിന് എളുപ്പമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പോസ്റ്റേജ്, ടെലഗ്രാമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന എക്സ്പെൻസുകളാണ്. ഇപ്പം ടെലഗ്രാമിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇല്ലാന്ന് തന്നെ പറയാം. സ്റ്റേഷനറി ആൻഡ് ഓഫീസ് ഫണ്ട്രൈസ്, സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കുക, ഓഫീസിലേക്കുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങിക്കുക തുടങ്ങിയ ചെറിയ ചെറിയ തുകയുടെ ചിലവുകൾ എഴുതുന്നതിന് വേണ്ടി എഴുതുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇനി എന്താണ് ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. പെറ്റി ക്യാഷ് ബുക്ക് സാധാരണ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരമാണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ പെറ്റി ക്യാഷ് ബുക്ക് ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്താണ് ഈ ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. അണ്ടർ ദിസ് സിസ്റ്റം എ ഫിക്സഡ് സം ഓഫ് മണി ഈസ് ഗിവൺ ടു ദി പെറ്റി ക്യാഷർ ടു കവർ ദ പെറ്റി എക്സ്പെൻസസ് ഫോർ ദി മന്ത്. ഈ ഒരു ഇംപ്രസ്ഡ് സിസ്റ്റം പ്രകാരം ആണ് പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ എ ഫിക്സഡ് സം ഓഫ് മണി ഈസ് ഗിവൺ ടു ദി പെറ്റി ക്യാഷർ. പെറ്റി ക്യാഷർക്ക് ഒരു മാസത്തിലെ ആദ്യത്തെ ദിവസം ഒരു നിശ്ചിത തുക മെയിൻ ക്യാഷർ നൽകുന്നു. അപ്പോൾ രണ്ട് ക്യാഷറുണ്ട്, മെയിൻ ക്യാഷറും പെറ്റി ക്യാഷറും. അപ്പോൾ ആ ഒരു സുപ്പീരിയർ ഓഫീസർ പെറ്റി ക്യാഷർക്ക് ഒരു നിശ്ചിത തുക ആ മാസത്തെ പെറ്റി എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നൽകുന്നു. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 1000 രൂപ നൽകുന്നുവെന്ന് വിചാരിക്കുക. ഈ തുകയാണ് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്നാണ് പറയുക കേട്ടോ. പെറ്റി ക്യാഷ് ബുക്കിൽ ഈ പെറ്റി എക്സ്പെൻസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പെറ്റി ക്യാഷറെ ഏൽപ്പിക്കുന്ന തുകയെ ഇംപ്രസ്ഡ് എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് ഇതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 1000 രൂപ അങ്ങനെ ഏൽപ്പിച്ചതിന് ശേഷം അറ്റ് ദി എൻഡ് ഓഫ് എ മന്ത് ദ പെറ്റി ക്യാഷർ സബ്മിറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പെറ്റി എക്സ്പെൻസസ് ടു ദി ചീഫ് ക്യാഷ്യർ. ആ മാസത്തിൻ്റെ അവസാനം, ഒരു മാസത്തേക്കാണ് 1000 രൂപ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ മാസത്തിൻ്റെ അവസാനം ആ മാസത്തിൽ നടന്ന ചിലവുകളുടെ കണക്കുകൾ പെറ്റി ക്യാഷ്യർ ചീഫ് ക്യാഷ്യർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. പെറ്റി ക്യാഷർ സബ്മിറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പെറ്റി എക്സ്പെൻസസ് ടു ദി ചീഫ് ക്യാഷ്യർ. ഫോർ എക്സാമ്പിൾ, ഒരു 800 രൂപീസ് പെറ്റി എക്സ്പെൻസ് ഇനത്തിൽ ചിലവായിട്ടുണ്ട് എന്നാണ് പെറ്റി ക്യാഷർ അറിയിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് 1000 രൂപയാണ് പെറ്റി ക്യാഷറെ കൈവശം ആദ്യം കിട്ടിയത്, അതിൽ നിന്നൊരു 800 രൂപീസ് ചിലവായി. ദ ചീഫ് ക്യാഷ്യർ ഓൺ ദി റെസിപ്റ്റ് ഓഫ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ആ മാസത്തിൻ്റെ അവസാനം അങ്ങനെ ഒരു റെസിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ മെയിൻ ക്യാഷർ ചിലവായ തുക സ്റ്റേറ്റ്മെൻറ്റ് റീഫണ്ട്സ് ടു ദി പെറ്റി ക്യാഷർ ദ എക്സാക്ട് എമൗണ്ട് സ്പെൻഡ് ബൈ ഹിം. എത്ര രൂപയാണോ ചിലവായത് അത്രയും തുക വീണ്ടും പെറ്റി ക്യാഷർക്ക് നൽകുന്നു. അപ്പോൾ അടുത്ത മാസത്തെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. മന്ത് ദസ് മേക്കിംഗ് ദ ഇംപ്രസ്ഡ് ഫോർ ദി നെക്സ്റ്റ് മന്ത് ദ സെയിം ആസ് ഇറ്റ് വാസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി കറണ്ട് മന്ത്. ആ മാസത്തിൻ്റെ തുടക്കം എത്ര രൂപയാണോ അയാളുടെ കൈവശം ഉണ്ടായിരുന്നത് അത്രയും തുക തന്നെ ആക്കുന്നതിന് വേണ്ടി ചിലവായ തുക വീണ്ടും കൂടി പെറ്റി ക്യാഷർക്ക് നൽകുന്നു. ഇത് ഓരോ മാസത്തിൻ്റെ തുടക്കത്തിൽ 1000 രൂപ പെറ്റി ക്യാഷറുടെ കൈവശം ഉണ്ടായിരിക്കണം, കാരണം അതാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. ആദ്യത്തെ മാസം 1000 രൂപ ഏൽപ്പിച്ചു, ആ മാസം 800 രൂപ ചിലവായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര രൂപ പെറ്റി ക്യാഷറുടെ കൈവശം ഉണ്ടാവും? 200 രൂപ പെറ്റി ക്യാഷറുടെ കൈവശമുണ്ടല്ലേ. ബാക്കിയുള്ള 800 രൂപയും കൂടി മെയിൻ ക്യാഷർ അടുത്ത മാസത്തിലെ ആദ്യം അല്ലെങ്കിൽ ആ മാസത്തിലെ അവസാനം ഈ പെറ്റി ക്യാഷർക്ക് നൽകുന്നു. അങ്ങനെ 1000 രൂപ ഇംപ്രസ്ഡ് എമൗണ്ട് ആക്കുന്നു.
വീണ്ടും ആ മാസം ചിലവുകൾ നടക്കുന്നു. ആ മാസം എത്രയാണ് ചിലവാകുന്നത് അതിൻ്റെ ബാക്കി തുകയുടെ മെയിൻ ക്യാഷ് നൽകുന്നു. അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇംപ്രസ്റ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അണ്ടർ ഇംപ്രസ്റ്റ് സിസ്റ്റം ജൂൺ മാസത്തിൽ 2020 ജൂൺ മാസത്തിൽ നടന്ന പെറ്റി എക്സ്പെൻസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു പെറ്റി ക്യാഷ് ബുക്ക് അണ്ടർ ഇംപ്രസ്റ്റ് സിസ്റ്റം നമ്മളോട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ചീഫ് ക്യാഷ്യർ, ചീഫ് ക്യാഷ്യറുടെ കയ്യിൽ നിന്നും 300 rupees തുടക്കത്തിൽ ആ മാസത്തിന് തുടക്കത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഈ തുകയാണ് ഇംപ്രസ്ഡ് എമൗണ്ട്. അപ്പോൾ ഇത്രയും രൂപ ചിലവായിട്ടുണ്ട് ആ മാസം. അതിനുശേഷം ആ മാസത്തിൻ്റെ അവസാനം ചിലവായ തുക എത്രയാണോ അതുകൂടി ചീഫ് ക്യാഷ്യറുടെ കയ്യിൽ നിന്നും പെറ്റി ക്യാഷ്യർക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നു. അതിനെ റീഇംബേഴ്സ് ചെയ്യാന്നാണ് പറയുന്നത്. ചിലവായതിനു ശേഷം എത്ര രൂപയാണ് ചിലവായത് അത് നൽകുന്നതിന് നമ്മൾ റീഇംബേഴ്സ് ചെയ്യുക എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ പേയ്മെൻ്റ് കിട്ടുന്ന ഒരു രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെറുതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇംപ്രസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പോസ്റ്റേജ് വന്നിട്ടുണ്ട്, സ്റ്റേഷനറി ഉണ്ട്, വേജസ് ഉണ്ട്, ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് പോസ്റ്റേജ് വന്നിട്ടുണ്ട് അല്ലേ. അത് രണ്ടും കൂടി നമുക്ക് ഒറ്റ ഹെഡിങ് മതി. മിസലേനിയസ് ഐറ്റംസ് ഒന്നും ഇവിടെ നൽകാൻ ഇല്ല, എങ്കിലും ഒരു മിസലേനിയസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കോളം കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്ന് കാണിക്കുന്നതിനോട് മാത്രം കൊടുത്തിരിക്കുന്നുള്ളൂ. എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഈ മിസലേനിയസ് എന്ന് പറഞ്ഞ കോളം കാണിക്കണമെന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഹെഡിങ്സിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഐറ്റംസാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആദ്യത്തെ ഐറ്റം, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ചീഫ് ക്യാഷ്യർ, ചീഫ് ക്യാഷ്യറിൽ നിന്ന് നമുക്ക് കിട്ടിയ ക്യാഷ് ആദ്യത്തെ ഐറ്റമായിട്ട് നമുക്കിവിടെ കാണിക്കാം. ക്യാഷ് ലഭിക്കുകയാണ് അല്ലേ. ക്യാഷ് ലഭിക്കുമ്പോൾ റെസിപ്റ്റ് കോളത്തിൽ, അതായത് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് എഴുതേണ്ടതെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ, ആ റൂൾ നമുക്കിവിടെയും പാലിക്കാം. ഇവിടെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ചീഫ് ക്യാഷ്യർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഡേറ്റ് എന്താണ്? ജൂൺ 1st ജൂൺ എന്നുള്ള ഡേറ്റ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട്, പെറ്റി ക്യാഷ് ബുക്കാണ് എങ്കിൽ പോലും നമുക്കിവിടെ ടു ക്യാഷ്, ക്യാഷ് കിട്ടി, ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി മെയിൻ ക്യാഷ്യർ എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ടു ക്യാഷ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കാം. എമൗണ്ട് കാണിക്കേണ്ടത്, ക്യാഷ് കിട്ടിയതായതുകൊണ്ട് എമൗണ്ട് കാണിക്കേണ്ടത് ഡെബിറ്റ് കോളത്തിലാണ്. ഇവിടെ നിന്നും എമൗണ്ട് നമുക്ക് ഡെബിറ്റ് കോളത്തിൽ കാണിക്കുക. ഇതാണ് ഡെബിറ്റ് എമൗണ്ട് കോളം. ക്യാഷ് കിട്ടുന്നത് മാത്രം നമുക്കിവിടെ എഴുതാം, ക്യാഷ് കൊടുക്കുന്നതെല്ലാം, പെറ്റി ക്യാഷ് എക്സ്പെൻഡിച്ചർ എല്ലാം കാണിക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം അടുത്ത ഐറ്റംസ് നമുക്ക് എടുക്കാം. ഇവിടെ പെയ്ഡ് പോസ്റ്റേജ്, പോസ്റ്റേജ് നൽകി. ഇനി ഓരോരോ എക്സ്പെൻഡിച്ചറുകളാണല്ലേ, അതിൻ്റെ ഡേറ്റ് കൊടുക്കുക, 3 എന്നുള്ള ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം പോസ്റ്റേജ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക. വി എൻ കോളത്തിൽ എഴുതാൻ വേണ്ടി നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം നമുക്ക് ഈ പോസ്റ്റേജിൻ്റെ 40 rupees നമുക്കിവിടെ രണ്ട് കോളത്തിലും കാണിക്കണമെന്ന് മനസ്സിലാക്കുക. ഒന്ന് ടോട്ടൽ എമൗണ്ട് കോളം, ഈ 40 rupees നമുക്ക് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ പോസ്റ്റേജിൻ്റെ നേരെ ഒന്ന് കാണിക്കുക. അതിനുശേഷം ഈ 40 rupees നമുക്ക് പോസ്റ്റേജ് കോളത്തിലൂടെ കാണിക്കുക. ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഏതൊരു ഐറ്റം, ഇനിയുള്ള ഏതൊരു ഐറ്റം എടുക്കേണ്ടത്, ഒന്ന് അതായത് റെസ്പെക്റ്റീവ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സ്പെൻസിൻ്റെ കോളത്തിലും കാണിക്കുക, ഒപ്പം തന്നെ ടോട്ടൽ കോളത്തിലും കാണിക്കുക. നമുക്കിത് അവസാനം ടോട്ടൽ എത്രയുണ്ട്, പെറ്റി എക്സ്പെൻസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയാണ് ടോട്ടൽ കോളത്തിലൂടെ അത് കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കോളത്തിലും കാണിക്കുക, ഒപ്പം തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട എക്സ്പെൻസിൻ്റെ കോളത്തിലും കാണിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ 40 rupees നമുക്ക് ഈ രണ്ട് കോളത്തിലും കാണിക്കാം. 40 എന്നുള്ളത് നമ്മൾ ടോട്ടൽ കോളത്തിൽ എഴുതി. ഇനി പോസ്റ്റേജ് ആണല്ലേ, പോസ്റ്റേജിൻ്റെ ഹെഡിങ് കൊണ്ട് ആ ഒരു കോളത്തിൽ നമ്മൾ എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് പെയ്ഡ് സ്റ്റേഷനറി, 8th നടന്ന ട്രാൻസാക്ഷൻ അല്ലേ, 8th സ്റ്റേഷനറി ആണല്ലേ. അപ്പോൾ അതിവിടെ അതും ഇവിടെ ടോട്ടൽ കോളത്തിലും കാണിക്കണം, ഇവിടെ സ്റ്റേഷനറി എഴുതിയിട്ട് ടോട്ടൽ കോളത്തിലും കാണിക്കണം, ഒപ്പം സ്റ്റേഷനറിയുടെ കോളത്തിലും കാണിക്കണം. നോക്കുക, സ്റ്റേഷനറി എന്ന് എഴുതുക, ടോട്ടൽ കോളത്തിൽ കാണിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ നമ്മൾ സ്റ്റേഷനറിയുടെ കോളത്തിലും അത് കാണിച്ചു. ഇനി അടുത്ത ഐറ്റം നോക്കുക, 16th നടന്ന ട്രാൻസാക്ഷൻ വേജസ് നൽകി അല്ലേ, വേജസ്. അപ്പോൾ വേജസ് എന്ന് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക, അതും ടോട്ടൽ കോളത്തിൽ 100 കാണിക്കുക, ഒപ്പം തന്നെ വേജസ് എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ കോളത്തിലും 100 കാണിക്കുക. ഇനി ട്രാവലിംഗ് എക്സ്പെൻസ് എടുക്കാം, ട്രാവലിംഗ് എക്സ്പെൻസും പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ട്രാവലിംഗ് എക്സ്പെൻസിന് എഴുതുക, ഒപ്പം തന്നെ 20 rupees ടോട്ടൽ കോളത്തിലും അതോടൊപ്പം തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് കോളത്തിലും അത് കാണിക്കുക. ഇതുപോലെ രണ്ട് കോളത്തിലും കാണിക്കാൻ വേണ്ടി മറന്നു പോകരുത്. ഇനി പെയ്ഡ് പോസ്റ്റേജ് ആണ്, പോസ്റ്റേജ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, വേറൊരു ദിവസം 29th പോസ്റ്റേജിന് വേണ്ടി വീണ്ടും ക്യാഷ് ചിലവായിട്ടുണ്ട്. വീണ്ടും നമ്മളിവിടെ പോസ്റ്റേജ് എഴുതുന്നു, ഒപ്പം തന്നെ ടോട്ടൽ കോളത്തിൽ 10 രൂപ കാണിക്കുന്നു,
അതോടൊപ്പം തന്നെ പോസ്റ്റേജ് കോളത്തിൽ ഈ 10 ന്റെ നേരെയായിട്ട് പോസ്റ്റേജ് കോളത്തിൽ വീണ്ടും 10 രൂപ കൂടി നമ്മൾ കാണിക്കുന്നു അപ്പോൾ ഇതിൽ നമുക്ക് പോസ്റ്റേജ് ഇനത്തിൽ മാത്രം എത്ര രൂപയാണ് ചിലവായെന്നുള്ളത് നമുക്ക് ഇത് ടോട്ടൽ ചെയ്താൽ നമുക്ക് മനസ്സിലാകും സ്റ്റേഷനറി ഇനത്തിൽ എത്രയാണെന്നുള്ളത് മനസ്സിലാകും അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരേപോലെയുള്ള സിമിലർ സ്വഭാവമുള്ള ഐറ്റംസ് എല്ലാം ക്വസ്റ്റ്യനിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം അതാത് കോളത്തിൽ കൊടുക്കുകയും ടോട്ടൽ കോളത്തിൽ കൊടുക്കുകയും ചെയ്യുക ഈ പറയുന്ന ഹെഡിങ്ങിൽ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ഉള്ളെങ്കിൽ നമുക്കത് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഈ കോളത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എങ്ങനെയാണ് ചിലവായ തുക പെറ്റി ക്യാഷർക്ക് ചീഫ് ക്യാഷർക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബാലൻസിങ്ങിലാണ് നടക്കുക അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ആദ്യം ഈ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യാം ഈ എമൗണ്ട് എഴുതി തീർന്ന മുറയ്ക്ക് നമുക്കിവിടെ നീട്ടി ഇങ്ങോട്ട് വരയ്ക്കാം എല്ലാ എമൗണ്ട് കോളങ്ങളും ക്രോസ് ചെയ്യുന്ന രീതിയിൽ അതിനുശേഷം നമുക്കതിനെ ടോട്ടൽ ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 195 കിട്ടും ഒപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന അതാത് എക്സ്പെൻസിൻ്റെ കോളവും നമുക്ക് ടോട്ടൽ ചെയ്യാം ഇപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 120 അങ്ങനെ അതിൻ്റെ ടോട്ടൽ ലഭിക്കും അതിനുശേഷം ഇനി അടുത്ത നടപടി ഇത് നമുക്ക് അടിയിൽ നിന്ന് വരച്ചിടാം ഇതാണ് അതിൻ്റെ ടോട്ടൽ അല്ലേ നമ്മുടെ ഇതിൽ നിന്ന് അടിയിൽ നിന്ന് മൊത്തത്തിൽ വരച്ചിടുക ഇവിടെ നിന്ന് മുതൽ വരച്ചാൽ മതി കേട്ടോ ഈ ടോട്ടൽ കോളത്തിൽ നമുക്ക് വരയ്ക്കേണ്ട ഇതിന് നമുക്ക് പൈസ എത്രയാണ് ബാലൻസ് എത്ര രൂപ ക്യാഷ് കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് എത്രയാണ് നമുക്ക് 300 രൂപയാണ് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടിയത് അല്ലേ അതിൽ നിന്ന് നമ്മൾ എത്ര രൂപ ഇപ്പോൾ ചിലവാക്കിയിട്ടുണ്ട് പെറ്റി ക്യാഷർ 195 രൂപ ചിലവാക്കിയിട്ടുണ്ട് ബാക്കി എത്ര രൂപ പെറ്റി ക്യാഷറുടെ കൈവശമുണ്ട് അത് നമ്മൾ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് അതായത് 105 രൂപ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാണിക്കണം ബാലൻസ് സി ഡി ഇപ്പോൾ ഡേറ്റ് നമ്മൾ ഈ ഡേറ്റ് തന്നെ ഇവിടെയും കൊടുത്തേക്കുക കേട്ടോ 29 ഏത് മാസമാണ് ജൂൺ ആണല്ലേ അപ്പോൾ June 30 എന്നുള്ള ഡേറ്റ് ഇവിടെയും കൊടുക്കുക നമുക്ക് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു 195 105 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് 300 നമുക്ക് ലഭിക്കുന്നു ഈ 300 ടോട്ടൽ രണ്ട് സൈഡിലും ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും ഒരേപോലെ കാണിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ബി ഡി ഈ ബാലൻസിന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതണം ഈ ടോട്ടലിൻ്റെ അടിയിലേക്ക് സാധാരണ ഒരു ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ ഈ ടോട്ടൽ ബാലൻസ് സി ഡി എന്നുള്ളത് ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ് ഈ ടോട്ടലിൻ്റെ അടിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം അത് July 1 അടുത്ത മാസം 1st അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസാണ് ജൂലൈ മാസത്തിലെ ഓപ്പണിംഗ് ബാലൻസായിട്ട് കാണിക്കണം 105 കാണിക്കുന്നു ഒപ്പം തന്നെ ഇനി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പെറ്റി ക്യാഷ് ബുക്ക് പൂർത്തിയാകും അത് എത്ര രൂപയാണോ ചിലവായത് 195 അല്ലേ അത് മെയിൻ ക്യാഷിയുടെ കൈവശത്തിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു എന്നുള്ള ടു ക്യാഷ് എന്നുള്ള ഈ ടു ക്യാഷ് വീണ്ടും നമുക്ക് പൈസ കിട്ടുന്നതായിട്ട് ഇവിടെ നമ്മൾ കാണിക്കുന്നു July 1 195 അത്രയും രൂപ കിട്ടുന്നു എന്നുകൂടെയും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക താങ്ക് യു